ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി തെരഞ്ഞെടുപ്പ് ഫലം സുപ്രീം കോടതി റദ്ദാക്കി ആം ആദ്മി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കോടതി വിജയായി പ്രഖ്യാപിച്ചു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ധനേഷ് രവീന്ദ്രനുണ്ട് ധനേഷ് ബി ജെ പിയുടെ പലതരത്തിലുള്ള നാടകീയ നീക്കങ്ങൾ ഏറ്റവും ആദ്യം വരണാധികാരിയുടെ ഒരു ഇടപെടൽ കഴിഞ്ഞ ദിവസം ആം ആദ്മി ജനപ്രതിനിധികളുടെ കൂറുമാറ്റം ഇന്നിപ്പോൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു സുപ്രധാനമായ നിരീക്ഷണത്തോടുകൂടി ഈ കേസിൽ കോടതിയുടെ ഇടപെടൽ എങ്ങനെയൊക്കെയായിരുന്നു ഏതായാലും സുപ്രീം കോടതിയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഇടപെടലാണ് ഈ പഞ്ചാബ് അതായത് ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് ജനാധിപത്യത്തിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അടക്കം അട്ടിമറിക്കാൻ ശ്രമമുണ്ടായാൽ അവിടെ കോടതി ഇടപെടൽ നടത്തുമെന്നുള്ള ഒരു കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിൽ നിന്ന് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് പ്രധാനമായി കോടതി കണ്ടെത്തിയിരിക്കുന്നത് മുപ്പത്താറംഗ ഈ നഗരസഭാ കൗൺസിലിൽ പന്ത്രണ്ട് പതിനാറ് വോട്ടുകൾ നേടിയാണ് ബി ജെ പി ജയിച്ചത് എട്ട് ഇന്ത്യ സഖ്യത്തിന് അതായത് കോൺഗ്രസ് എ എ പി സഖ്യത്തിൻ്റെ എട്ട് വോട്ടുകൾ ാണ് എന്നുള്ള കണ്ടെത്തലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം പാടെ മാറ്റപ്പെട്ടത് ഏതായാലും ഈ എട്ട് അസാധുവാണ് എന്ന് കണ്ടെത്തിയ വോട്ടുകൾ സാധുവാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയിരിക്കുകയാണ് അതായത് നേരത്തെ കിട്ടിയ പന്ത്രണ്ടും ഈ എട്ടും കൂടി ചേർക്കുമ്പോൾ ഇരുപതെണ്ണം ആ ഇരുപതെണ്ണം ഇരുപത് വോട്ടുകൾ കിട്ടിയ എ പി കോൺഗ്രസ് സഖ്യത്തിലെ കുൽദീപ് കുൽദീപിനെ മേയർ സ്ഥാനാർത്ഥിയായി വിജയിച്ചതായി സുപ്രീംകോടതി ഏതായാലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ബാലറ്റ് പേപ്പറുകൾ കൃത്യമത്വം കാണിച്ചു എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യമായിരിക്കുകയാണ് ഭരണാധികാരി നേരിട്ട് രണ്ട് വും കോടതിയിൽ വിളിച്ചു വരുത്തി ചില ചോദ്യങ്ങളടക്കം സുപ്രീംകോടതി ഇത് സംബന്ധിച്ച് ചോദിച്ചിരുന്നു ഏതായാലും കോടതിയിലടക്കം നുണയായ കാര്യങ്ങൾ കള്ളത്തരങ്ങളാണ് പറഞ്ഞതെന്നുള്ള കാര്യം വ്യക്തമായതും അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ തെറ്റായ വിവരങ്ങൾ ബോധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ക്രിമിനൽ നടപടി ചട്ടങ്ങൾക്കുള്ള ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ ക്രിമിനൽ നടപടിക്കുള്ള നിർദ്ദേശവും സുപ്രീം കോടതി ഇപ്പോൾ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിക്ക് നൽകിയിരിക്കുകയാണ് ഭരണാധികാരിയായ ബി ജെ പി നേതാവ് അനിൽ മസിനെതിരെ ഇത്തരത്തിൽ നടപടിക്കുള്ള ശുപാർശ നേരിട്ട് തന്നെ എടുക്കാൻ ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഏതായാലും ഇത് സംബന്ധിച്ചൊരു പോലീസ് കേസിലേക്ക് പോകാതെ കോടതിക്കുള്ളിൽ തെറ്റായ വിവരങ്ങൾ ധരിപ്പിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കോടതി വരണാധികാരിയായ ബി ജെ പി നേതാവിനെതിരെയും നടപടി സ്വീകരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സുപ്രീംകോടതി ഉണ്ടായിരിക്കുക നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ന് കോടതിയുടെ ഈ സുപ്രീംകോടതിയുടെ ഒന്നാം നമ്പർ മുറി വരെ നീണ്ട വലിയ നാടകീയത ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇരുപത്തി അഞ്ചിലധികം മിനിറ്റ് എടുത്താണ് ഇത് സംബന്ധിച്ച് പൂർണ്ണമായ ഉത്തരവ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഇന്ന് കോടതിയിൽ പറഞ്ഞത് രണ്ട് കക്ഷികളുടെയും വാദം കേട്ട കോടതി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചു അതിന് മുന്നോടിയായി എട്ട് ബാലറ്റ് പേപ്പറുകൾ അസാധുവാണെന്ന് കാണിച്ച കാണിച്ചു ബാലറ്റ് പേപ്പറുകൾ ൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കി ആദ്യം അത് ജഡ്ജ് മൂന്ന് ജഡ്ജിമാർ പരിശോധിച്ചു പിന്നീട് അത് ഇരു കക്ഷികൾക്കും കൈമാറി മാത്രമല്ല ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഈ വരണാധികാരിയെ ബി ജെ പി നേതാവായ അനിൽ മസിനോട് കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും പ്രധാനമായി ഈ എട്ട് ബാലറ്റ് പേപ്പറുകളിൽ ചില മാർക്കുകൾ ഈ അനിൽ മസിൻ വരച്ചിരുന്നു എന്തിനാണ് ഇത്തരത്തിൽ ഈ മാർക്കുകൾ നടത്തിയത് അല്ലെങ്കിൽ ഈ വരച്ചത് എന്നുള്ള കാര്യം കോടതി കൃത്യമായി ചോദിച്ചു എന്നാൽ ഇത് വികൃതമായതുകൊണ്ടും അതല്ലെങ്കിൽ ഇത് അസാധുവാണെന്നുള്ള കാര്യം വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മാർക്ക് രേഖപ്പെടുത്തിയിരുന്നെന്നുള്ള കാര്യമാണ് ഈ അനിൽ മസിൻ ഇന്ന് കോടതിയിൽ പറഞ്ഞത് എന്നാൽ അത് കോടതി മുഖവലിക്കുന്നത് ില്ല മാത്രമല്ല ഇത്തരത്തിൽ ആ ബാലറ്റ് പേപ്പറുകൾ അസാധുവല്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് സഖ്യത്തിന് ഇരുപത് വോട്ടുകൾ ബിജെപി എ പി കോൺഗ്രസ് സഖ്യത്തിന് ഇരുപത് വോട്ടുകൾ നേടുന്നൊരു സംവിധാനത്തിലേക്ക് എത്തുന്നു ആ ഒരു രീതിയിൽ യഥാർത്ഥ വിജയ് എ പി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഏതായാലും പഞ്ച ഈ ചണ്ഡ് തെരഞ്ഞെടുപ്പ് ഫലം മുൻ തെരഞ്ഞെടുപ്പ് ഫലം അതായത് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന തെരഞ്ഞെടുപ്പ് ബലം റദ്ദാക്കിക്കൊണ്ട് കോടതി ഇടപെടലിലൂടെ എ പി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയി ഇപ്പോൾ സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ഇത്തരത്തിൽ ത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായി തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമം വരണാധികാരിയിൽ നിന്നുണ്ടായെന്നും തൻ്റെ അധികാരത്തിനപ്പുറമുള്ള ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള അധികാരത്തിനപ്പുറമുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയെന്നും ഇത് കുറ്റകരമായ പെരുമാറ്റമാണെന്നും നിരീക്ഷിച്ചുകൊണ്ടാണ് അനിൽ മസ്സിനെതിരെ ഏതായാലും കോടതി തന്നെ നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഇത് സംബന്ധിച്ചുള്ള കോടതി കോടതിയിൽ തെറ്റായ വിവരങ്ങൾ ധരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ക്രിമിനൽ ചട്ടപ്രകാരമുള്ള നടപടികളിലേക്ക് അനിൽ മസ്സിനെതിരായി നീങ്ങും ഇത് സംബന്ധിച്ച് നോട്ടീസ് കോടതി നൽകിയിട്ടുണ്ട് മൂന്നാഴ്ചയ്ക്കകം സംബന്ധിച്ച് മറുപടി നൽകാനും ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്